കോവിഡ് ഭീതി പടർത്തി കേരളത്തെ ഉലയ്ക്കുമ്പോൾ ആശങ്കയിലാക്കി മറ്റൊരു റിപ്പോർട്ട് കൂടി വരികയാണ് കേരളത്തിൽ കോവിഡ് വ്യാപനത്തിന് പിന്നാലെ കുട്ടികളിൽ പുതിയൊരു രോഗം കൂടി പിടിപെട്ടിരിക്കുകയാണ് മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രം എന്നാണ് രോഗാവസ്ഥ അറിയപ്പെടുന്നത് കോവിഡ് വ്യാപനം തീവ്രമായ മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും വിദേശ രാജ്യങ്ങളിലും കണ്ടെത്തിയ രോഗമാണ് ഇപ്പോൾ കേരളത്തിലും കുട്ടികളിൽ കണ്ടെത്തിയിരിക്കുന്നത് അതും കൂടുതൽ കുട്ടികളിൽ എന്നുള്ളത് വലിയ രീതിയിൽ തന്നെ ആശങ്കയുണ്ടാകുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് കുട്ടികളിൽ മാത്രം ഇത് വലിയ രീതിയിൽ പിടിപെടുമ്പോൾ വലിയ ആശങ്കയാണ് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് മാതാപിതാക്കൾക്കും കോവിഡ് അണുബാധ വന്നിട്ടുള്ള അല്ലെങ്കിൽ തിരിച്ചറിയാതെ പോകുന്ന കുട്ടികളിലാണ് മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം കണ്ടെത്തിയിരിക്കുന്നത് അണുബാധയ്ക്ക് ശേഷം ചില കുട്ടികളിൽ രണ്ടാഴ്ച മുതൽ രണ്ട് മാസം വരെയുള്ള കാലയളവിലാണ് ഈ രോഗാവസ്ഥ പ്രകടമാകുന്നത് പനി വയറുവേദന വയറിളക്കം കണ്ണിലും വായിലും ചുവപ്പ് ശരീരത്തിലെ ചുവന്ന പാടുകൾ എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ ഹൃദയത്തിന്റെ പേശികളെ ബാധിക്കുന്ന അവസ്ഥയാണ് ഇത് വൃക്കയെയും കരളിനെയും ബാധിക്കൽ രക്തസമ്മർദ്ദം കുറയ്ക്കൽ എന്നീ ഗുരുതരാവസ്ഥയിലേക്കും രോഗം മാറിയേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ ഏപ്രിൽ അവസാന വാരം കോഴിക്കോട്ടാണ് ഏഷ്യയിൽ തന്നെ ആദ്യമായി രോഗം കണ്ടെത്തിയിരിക്കുന്നത് കേരളത്തിൽ കോവിഡ് വ്യാപനം തീവ്രമായ സെപ്റ്റംബറിലും ഒക്ടോബറിലും ഇതുവരെ ഇരുപത്തിയഞ്ചോളം കേസുകളാണ് കുട്ടികളിൽ മാത്രം ഈ സംഭവത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ രോഗബാധിതരുടെ എണ്ണം കൂടുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ ഇത് വലിയ റിപ്പോർട്ടുകളുണ്ട് കുട്ടികളിൽ കോവിഡ് െന്നും ബാധിക്കുമ്പോൾ ചിലപ്പോൾ ലക്ഷണങ്ങൾ അത്ര തീവ്രമായിരിക്കില്ല ചിലർക്ക് രോഗലക്ഷണങ്ങൾ തന്നെ കാണില്ല എന്നാൽ വൈറസിന്റെ നിശബ്ദവാഹകരായ കുട്ടികൾക്ക് മറ്റുള്ളവരിലേക്ക് രോഗം പകരാൻ സാധിക്കുമെന്നും പഠനങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുതിർന്നവരെ അപേക്ഷിച്ച് കോവിഡ് ബാധിച്ചുള്ള മരണനിരക്കും കുട്ടികളിൽ കുറവാണെന്ന് മസാച്ചുസൈറ്റ് ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു ജേർണൽ ഓഫ് പീഡിയാട്രിക്കിലാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചത് മൂക്കിലെയും കണ്ഠനാളത്തിലെയും എ സിഇ ടൂ റിസപ്റ്ററുകൾ കുട്ടികളിൽ പൂർണ്ണതോതിൽ വികാസം വികാസം പ്രാപിച്ചിരിക്കില്ല ഇതുമൂലമാണ് കുട്ടികളിൽ കോവിഡിന്റെ തീവ്രത കുറവായി കാണുന്നത് എന്നാൽ ഇത് വൈറസ് പരത്താനുള്ള കുട്ടികളുടെ കഴിവിനെ കുറയ്ക്കുന്നില്ല കോവിഡ് ബാധ കുട്ടികളിൽ മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം പോലുള്ള അവസ്ഥകൾ ഉണ്ടാക്കാമെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നുണ്ട് കുട്ടികളുടെ കോവിഡ് ചികിത്സാ പദ്ധതി തയ്യാറാക്കുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ കൂടി പരിഗണിക്കണമെന്നും ഗവേഷകർ കൂട്ടിച്ചേർക്കുന്നു കുട്ടികളിൽ കോവിഡ് പ്രതിരോധം ശുചിത്വം കൈകഴുകൽ മാസ്ക് എന്നിവ നിർബന്ധമാക്കി പ്രതിരോധിക്കുക എന്നത് ഇനി വലിയ ഒരു നിബന്ധന വരും മാതാപിതാക്കൾ അത് ശ്രദ്ധിക്കുക തന്നെ വേണം ന്യൂസ് ഡെസ്ക്